നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ പിന്നാലെ സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘം ഇടിച്ച് വീഴ്ത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പള്ളിപ്പാട് കവലക്കൽ ആര്യയാണ് ആക്രമണത്തിന് ഇരയായത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അക്രമി സംഘം ആര്യയെ ഇടിച്ച് താഴെയിട്ട ശേഷം കവർച്ച നടത്തുകയായിരുന്നു. മുട്ടം NTPC റോഡിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ആര്യ. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കവർച്ചയ്ക്കും അതിക്രമത്തിനും യുവതി ഇരയായത്. ആര്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന 3 പവൻ സ്വർണമാണ് നഷ്ടമായത്. രാമപുരത്തെ ജോലിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് സംഭവം. NTPC റോഡിൽ ഇഷ്ടിക ഫാക്ടറിക്ക് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ പിന്നാലെ വന്ന സ്കൂട്ടർ ആര്യയുടെ സ്കൂട്ടറിൽ ഇടിച്ചു. ആര്യ റോഡിൻ്റെ മധ്യഭാഗത്തേക്കും സ്കൂട്ടർ ഇടതുഭാഗത്തേക്കും വീണു. ഈ സമയം ഇടിച്ചിട്ട സ്കൂട്ടറിന് പിന്നിലിരുന്ന ഹെൽമെറ്റ് ധരിച്ചയാൾ ഇറങ്ങി വന്നു. എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് ആര്യയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. കഴുത്തിന് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ചതോടെ ആര്യ വന്ന വഴിയിലേക്ക് തിരിഞ്ഞോടി. ഈ സമയം ആര്യയെ തള്ളി വീഴ്ത്തിയ ഇയാൾ ഒരു പാദസരവും ബ്രേസ്ലെറ്റും 2 മോതിരവും ബലമായി ഊരിയെടുത്ത് സ്കൂട്ടറിൻ്റെ പിന്നിൽ കയറി കടന്നുകളയുകയും ചെയ്തു. സ്കൂട്ടർ ഓടിച്ചയാൾ താഴെ ഇറങ്ങിയില്ല. ഈ സമയം പ്രദേശത്ത് കനത്ത മഴയായിരുന്നു. വൈദ്യുതിയും ഉണ്ടായിരുന്നില്ല. ആൾ സഞ്ചാരം കുറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു ആക്രമണം എന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. സംഭവശേഷം മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് തെളിച്ച് സ്കൂട്ടറിനടുത്തെത്തിയ ആര്യ വീട്ടിലെത്തി വിവരം പറയുകയായിരുന്നു. ആഭരണങ്ങൾ പൊട്ടിക്കുന്നതിനിടെ താഴെ വീണ ഭാഗങ്ങൾ കരീലക്കുളങ്ങര പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രദേശവുമായി അടുത്ത ബന്ധമുള്ളവരാണ് സംഭവത്തിന് പിന്നിൽ എന്ന് സംശയമുള്ളതായി ആര്യ പോലീസിന് മൊഴി നൽകി. അക്രമികൾ ഇളം ചുവപ്പ് നിറത്തിലുള്ള ലുങ്കിയും വരയൻ ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. വീഴ്ചയിൽ ആര്യയുടെ കൈക്ക് പരിക്കേറ്റു.